നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് വാട്ട് ഈസ് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ഒബ്ജക്റ്റീവ്സ് നോക്കി, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ മേജർ ചാലഞ്ചസ് ഓഫ് ദ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചില ചില വെല്ലുവിളികൾ, ചില ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഏരിയാസ് നമുക്കൊക്കെ നോക്കാം. അടുത്ത ക്വാളിറ്റി കസ്റ്റമർ സർവീസ് എപ്പോഴും പ്രോബ്ലം ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്. എന്താ കസ്റ്റമർ സർവീസിൻ്റെ കാര്യത്തിൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുക. നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സി ആർ എം എസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു എഫക്റ്റീവ് റിലേഷൻ എപ്പോഴും ആരുമായിട്ട് ഉണ്ടാക്കണം, കസ്റ്റമറുമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കസ്റ്റമർ ക്വാളിറ്റി സർവീസിൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരുടെ റെസ്പോണ്ട് എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവായിരിക്കും. കാരണം അവർ പറയും ചിലപ്പോൾ ആ കമ്പനിയിൽ വിളിക്കാൻ നിൽക്കേണ്ട, അവരുടെ സർവീസ് വളരെ മോശമാണ്, അല്ലെങ്കിൽ അവർ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റല്ല കൊടുക്കുന്നത്, ഉടായ്പാണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും. ചിലപ്പോൾ ഒരു നമ്മൾ തന്നെ ചിലപ്പോൾ കസ്റ്റമേഴ്സ് സി ടു സി ഒരു ട്രാൻസാക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും ചെയ്യാറ്. അപ്പോൾ നോക്കാം, ദ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഈസ് സെൻട്രലൈസ്ഡ് ഓൺ ദ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്. പറഞ്ഞല്ലോ, നമ്മുടെ ഒരു വർക്കിംഗ് മാനുവൽ, ഒരു വർക്കിംഗ് മോട്ടോ എന്ന് പറയാനുണ്ട കസ്റ്റമർ സർവീസാണ്, അല്ലെ, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് തന്നെയാണ്, അവരുടെ ഡിമാൻഡും നീഡിനും സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള കാര്യം ചെയ്തിരിക്കണം. ഇറ്റ് ഈസ് എബൌട്ട് ഗിവിങ് ദ റൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് ദ റൈറ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് അറ്റ് റൈറ്റ് എമൗണ്ട്. റൈറ്റ് ക്വാണ്ടിറ്റി റൈറ്റ് ക്വാളിറ്റിയിൽ റൈറ്റ് എമൗണ്ട്, അതായത് അവർ ഒരു കസ്റ്റമർ ചിലവാക്കുന്ന ക്യാഷിനുള്ള റൈറ്റ് ക്വാണ്ടിറ്റിയിൽ റൈറ്റ് എന്താ ക്വാളിറ്റി പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യേണ്ടത് ആരുടെ കടമയാണ്, മാനുഫാക്ചർ അല്ലെങ്കിൽ കമ്പനിയുടെ കടമയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കോംപ്രമൈസ്, ഇതിൽ ഏതെങ്കിലും മൂന്ന് കാര്യത്തിൽ എന്തെങ്കിലും ഒന്നൊരു കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും എന്താ അവർക്ക് കിട്ടുന്ന ക്വാളിറ്റി മോശമായിരിക്കും. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയിൽ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ എപ്പോഴും പ്രോബ്ലംസ് അറൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്താ ടൈമിംഗ് സെറ്റിംഗ് ആണ്, എന്താ പെർഫെക്റ്റ് ടൈം സെറ്റിംഗ്, അതായത് ടൈം ബീങ് എഫക്റ്റീവായിട്ട് ടൈം ചെയ്തുകൊണ്ട് എന്താ ടൈമിങ്ങിൽ എന്ത് ചെയ്യണം, നമ്മുടെ ആക്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കും. സോ എന്ത് ചെയ്യണം, ക്വാളിറ്റി കസ്റ്റമർ സർവീസ് ഒരിക്കലും എന്താ കസ്റ്റമർ സർവീസിലുള്ള ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യമാണ് എന്താ കോസ്റ്റിംഗ്. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ എന്താ എക്സ്പെൻസ് ഓഫ് സംതിങ് എന്നൊക്കെ നമുക്ക് വിളിക്കാം, അല്ലേ. ഗ്ലോബലി സ്പീക്കിംഗ് ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ഈസ് എനർജി ലേബർ ഹാവ് ഇൻക്രീസ് ഡ്യൂ ടു എക്കണോമിക് കൺസേൺസ്, അല്ലേ. എപ്പോഴും കോസ്റ്റ് എപ്പോഴും എന്താ കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല, ലോകത്തുള്ള മാറ്റങ്ങൾ അനുസരിച്ച് കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇൻ ഓർഡർ ടു ഓപ്പറേഷൻ കണ്ടിന്യൂ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡ്യൂസ് പ്രൊവൈഡ് കസ്റ്റമേഴ്സ് വിത്ത് എ ഗുഡ് ക്വാളിറ്റി ഐറ്റംസ് അഫോർഡബിൾ റേറ്റ് അഡ്ജസ്റ്റബിൾ, ഇവിടെ ഒരു വാക്ക് പറഞ്ഞു അഫോർഡബിൾ റേറ്റ്, അല്ലേ, കസ്റ്റമറുടെ അഫോർഡബിൾ റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ വായിച്ചിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുക, അഫോർഡബിൾ റേറ്റ് അതിനായിരിക്കണം. നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ചുമത്തുന്ന ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് കസ്റ്റമർക്ക് അഫോർഡബിൾ ആയിരിക്കണം. ഓവർ ആയിരിക്കും, ഓവർ ആവാൻ പാടില്ല എന്നർത്ഥം. കാരണം നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് അവർ മേടിക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിനനുസരിച്ചുള്ള റേറ്റ് മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈടാക്കാൻ പോകരുത്. ഇപ്പം ആവശ്യമില്ലാത്ത റേറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ കസ്റ്റമർ പറയുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് മേടിച്ചു, ഇവിടെ മേടിച്ചപ്പോൾ തന്നെ നമ്മൾ കിട്ടും, നല്ല റേറ്റ് ആയിരുന്നു, പക്ഷേ ക്വാളിറ്റി ഇല്ലയെന്ന് പറയും, അല്ലേ. ക്വാളിറ്റി ഉണ്ടെങ്കിൽ പോലും എന്താ പറയുള്ളൂ, ക്വാളിറ്റി ഇല്ലയെന്നേ പറയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഹാവ് ടു മേക്ക് കീപ് ഓപ്പറേഷൻ കാണി. എന്തെങ്കിലും കോസ്റ്റിൻ്റെ കാര്യത്തിൽ എപ്പോഴും എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഓവർ കോസ്റ്റ് ആണെങ്കിൽ, ഓവർ പ്രൈസ് ആണെങ്കിൽ എപ്പോഴും ഉണ്ടായിരിക്കും, അതിനനുസരിച്ചുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. മൂന്നാമത്തെ പോയിൻ്റാണ് റിസ്ക് മാനേജ്മെൻറ്റ്, അല്ലേ. എപ്പോഴും റിസ്ക്, നല്ല റിസ്ക്, എഫക്റ്റീവായിട്ട് റിസ്ക് എടുത്താൽ മാത്രമേ ഇതുണ്ടായിരിക്കുള്ളൂ, നമുക്ക് സക്സസ് ഉണ്ടായിരിക്കുള്ളൂ, അല്ലേ. എപ്പോഴും നമ്മൾ നല്ല റിസ്ക് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് നല്ല ഒരു സക്സസിലോട്ട് എന്ത് ചെയ്യും, പാർട്ട് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഡ്യൂ ടു ദ കൺസ്ട്രെയിൻറ്റ് ചേഞ്ച് ഇൻ ദ മാർക്കറ്റ് കമ്മിങ് ഫ്രം വെറൈറ്റി സോഴ്സസ് ഓഫ് കൺസ്യൂമർ ഡിമാൻഡ്സ് പൊളിറ്റിക്കൽ അജണ്ടാസ് ഓഫ് ഗ്ലോബൽ സോഴ്സിംഗ് വുഡ് കോസ് മേജർ ഇഷ്യൂസ് ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ എന്ത് ചെയ്യണം, ഒരുപാട് തരത്തിലുള്ള റിസ്ക് എന്ത് ചെയ്യണം, അതിൽ ഹാപ്പൻ ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ആ റിസ്കുകളെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആര് കാണിക്കണം, നമ്മുടെ ഫോം കാണിക്കണം. കാരണം അതങ്ങോട്ട് എഫക്റ്റീവായിട്ടുള്ള ഒരു ഐ മീൻ ഒരു റിസൾട്ട് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അത് കുറ്റവിമുക്തമായിരിക്കണം. അതുകൊണ്ട് തന്നെ എന്താ റിസ്കിനെ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ഫാക്ടേഴ്സ് ആര് കാണിക്കണം, നമ്മുടെ കമ്പനി കാണിക്കാം. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള എന്ത് ചെയ്യാം, അൺപ്രഡിക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്. അൺസർട്ടനിറ്റിക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യണം, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മൈൻഡ് എന്ത് ചെയ്യണം, കാണിച്ച് പറ്റൂ. അടുത്ത പോയിൻ്റാണ് സപ്ലയർ റിലേഷൻഷിപ്പ്, അല്ലേ. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സപ്ലയർ, അല്ലെ, ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു മാനുഫാക്ചറുടെയും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമറുടെയും ഇടയിലുള്ള ഒരു മിഡിൽമാനാണ് ഒരു സപ്ലയർ. അപ്പോൾ എന്ത് ചെയ്യണം, ക്രിയേറ്റിംഗ് മ്യൂച്വലി സൗണ്ട് ആസ് ഹാർമോണിയസ് റിലേഷൻ വിത്ത് യുവർ പാർട്ട്നേഴ്സ് ഓഫ് സപ്ലൈസ്. എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊഡക്റ്റിനെ ഡെലിവറി ചെയ്യുന്ന സപ്ലൈസുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സുമായിട്ട് എന്ത് ചെയ്യണം, ഒരു നല്ല റിലേഷൻഷിപ്പ് ഹെൽപ്പ് ചെയ്യണം. കാരണം ഒരു നല്ല റിലേഷൻഷിപ്പ്, എഫക്റ്റീവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും, അവരും നമ്മുടെ പ്രൊഡക്റ്റിനെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, പ്രൊമോട്ട് ചെയ്തിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഏബിൾ ടു പ്രൊവൈഡ് കസ്റ്റമർ വിത്ത് പ്രൊഡക്ട്സ് ഓഫ് ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ടൈമിംഗിൽ മാറും. കാരണം അവരുടെ ആണ്, കാരണം നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ റൈറ്റ് ടൈമിൽ ഡെലിവറി ചെയ്യേണ്ടത് ആരുടെ കടമയാണ്, സപ്ലൈസിൻ്റെ കടമയാണ്. കാരണം അവരത് ഇനിയും ഡിലേ വരുത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ അവർ നമ്മളോടൊരു ലോയൽറ്റി ഇല്ലെങ്കിൽ പോലും അവരെന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നില്ല, കുറച്ച് ഡിലേ വരുത്തും. അപ്പോൾ എന്ത് ചെയ്യും, അതും നമുക്കൊരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ടൈംലി മാനറിൽ സാധനം എന്ത് ചെയ്യണം, ഡെലിവറി ചെയ്തിരിക്കണം.
അടുത്തെന്താ ക്വാളിഫൈഡ് പേഴ്സണൽ. എന്ത് ചെയ്യണം ഇവിടെ ഒരു പേഴ്സണൽ എന്ന് പറയുന്നത് എംപ്ലോയി സ്റ്റാറ്റസ് ആണ്, മാൻ പവറാണ്. കാരണം ക്വാളിഫൈഡ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കാൻ കാരണം എക്സ്പീരിയൻസ് ഉണ്ടാകും. കാരണം നന്നായി പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. ഓവർ ദ ഇയേഴ്സ് ഇറ്റ് ഹാസ് ബിക്കം ചാലഞ്ച് ടു ഫൈൻഡ് എ ടാലൻറ്റഡ് ഇൻഡസ്ട്രി ആൻഡ് പാഷനേറ്റ് അബൌട്ട് ദ ലൈൻ ഓഫ് വർക്ക്. പേഴ്സണൽ ഹയർഡ് ഇൻ ദ സ്കിൽ മസ്റ്റ് ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ ഒരു വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി, അവരുടെ ഒരു ഒരു വർക്ക് ചെയ്യാനുള്ള എംപ്ലോയീസിൻ്റെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലായിരിക്കാം. അവരുടെ ഒരു വീക്ക്നെസ് ഉണ്ടായിരിക്കാം, സ്ട്രെങ്ത് ഉണ്ടായിരിക്കാം. അപ്പോൾ അത് ഇതിനൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ അതിലോട്ട് കൊണ്ടുവന്നിട്ട് വേണം എന്ത് ചെയ്യണം വർക്ക് ചെയ്യിപ്പിക്കാൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ബിക്കോസ് അതിൻ്റെ ഒരു വർക്ക് മാനർ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു പുതിയ എംപ്ലോയിക്ക് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഓവർ പ്രൊഫഷണലിൻ്റെ എന്ത് ചെയ്യുന്നത് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ ഞാൻ ക്വാളിഫൈഡ് പേഴ്സണലിനെ എവിടെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം, നമ്മുടെ കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. എന്താ അൺഫോർസീൻ ഡിലേസ് അല്ലേ, ടൈം വീണ്ടും ടൈമുമായിട്ടുള്ളൊരു കാര്യം അൺഫോർസീൻ ഡിലേസ്. കാരണം ആവശ്യമില്ലാത്ത ഡിലേ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. കാരണം എന്തെങ്കിലും ചെറിയ ചെറിയ മുടൻ ന്യായങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് കസ്റ്റമറോട് പ്രൊഡക്റ്റ് നമ്മൾ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃത്യം ഡേറ്റിൻ്റെ മുന്നേ എത്തിക്കേണ്ടത് ആരുടെ കടമയാണ്? സപ്ലൈസിൻ്റെ കടമയാണെങ്കിൽ പോലും അത് എത്തിയെന്ന് എൻഷുർ ചെയ്യേണ്ടത് ആരുടെ കടമയാണ്? കമ്പനിയുടെ കടമയാണ്. പ്രൊക്യൂർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽ പ്രൊഡക്ട്സ് ആവൻ ഈസി ബട്ട് ഡെലിവറി മേ നോട്ട് ഓൾവേസ് 100% ഓൺ ടൈം. ഇവിടെ 100% ഓൺ ടൈമിൽ ഡെലിവറിയാണ് കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഡെലിവറി എന്തായിരിക്കണം എപ്പോഴും 100% ഒരു 95% എങ്കിലും എന്ത് ചെയ്യുക, ഡിലേ ഇല്ലാതെ എത്തിക്കുന്നത് ആരുടെ കടമയാണ്? സപ്ലൈസിൻ്റെയും മാനുഫാക്ചറിൻ്റെയും കടമയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇമ്പ്രൂവ്ഡ് ഇതായിരിക്കും. അപ്പോൾ അൺഫോഴ്സീൻ ഡിലേ എപ്പോഴും എന്താണ് ഒരു മെയിൻ ചാലഞ്ച് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാത്ത ഡിലേ എന്തിൻ്റെ ഒരു പ്രോബ്ലം തന്നെയാണ്, നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു മെയിൻ ഡിലേ ആയിട്ട് തന്നെയാണ് കാണുന്നത്. ലാസ്റ്റ് മെയിൻ പോയിൻ്റാണ് എന്താ, ഫാസ്റ്റ് ചേഞ്ചിങ് മാർക്കറ്റ്. മാർക്കറ്റ് കണ്ടീഷൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിക്കലി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനനുസരിച്ച് നമ്മളും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. പുതിയ പുതിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കമ്പനി എന്താ എക്യുപ്മെൻറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യുക, ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുക, മോഡ് ഓഫ് അപ്രാൻഡ് അപ്രൂവ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പല ആൾക്ക് കസ്റ്റമേഴ്സും ക്യാഷ് കയ്യിൽ കൊണ്ടു നടക്കില്ല. ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് ഇല്ലാത്തൊരു കമ്പനിയാണെങ്കിൽ എന്താ അതെപ്പോഴും നഷ്ടം തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അത് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴും ഒരു ഫാസ്റ്റ് ചേഞ്ചിങ് മാർക്കറ്റിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ പഴയ രീതിയിൽ നമുക്ക് ഡിമാൻഡ് ഉണ്ടായിരുന്നു, ഇനിയും അങ്ങനെ തന്നെ മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ, ഒരിക്കലും നമുക്കൊരു മാറ്റം ഉണ്ടാവില്ല, ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് എപ്പോഴും എഫിഷ്യൻസി ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് തന്നെ എൻ്റെ മാർക്കറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്താ ഫാസ്റ്റ് ചേഞ്ചിങ് മാർക്കറ്റ്, എപ്പോഴും മാർക്കറ്റ് വളരെ പെട്ടെന്നാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നൊരു വെല്ലുവിളി തന്നെയാണ് ശരിക്കും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിന്. കാരണം പുതിയ പുതിയ ടെക്നോളജിയുമായിട്ട് പുതിയ പുതിയ കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നു. സോ എന്ത് ചെയ്യണം, എഫക്റ്റീവായിട്ട് മാറ്റിക്കൊണ്ടിരിക്കണം. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, ചലഞ്ചസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻറ്റ് വർക്കിനെ ഹെൽപ്പ് എന്താ എഫിഷ്യൻറ്റ് വർക്കിനെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു. ക്വാളിറ്റി, കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസിൻ്റെ ക്വാളിറ്റി എപ്പോഴും എന്ത് ചെയ്യണം, നമുക്ക് ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എന്താ, കോസ്റ്റിംഗ്. എന്താ എപ്പോഴും എന്തായിരിക്കണം, ഒരു എക്കണോമിക്കൽ കൺസ്ട്രെയിൻ്റ് ആയിരിക്കണം. കോസ്റ്റിൽ എപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. റിസ്ക് മാനേജ്മെൻറ്റ്, എന്ത് ചെയ്യണം, റിസ്ക് അവോയ്ഡ് ചെയ്യാനുള്ള മെഷേഴ്സ്, സേഫ്റ്റി മെഷേഴ്സ് ആരെടുക്കണം, അവരെടുക്കണം. പിന്നെ സപ്ലൈ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം, സപ്ലൈസുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. പിന്നെ ക്വാളിഫൈഡ് പേഴ്സൺ, വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ എന്ത് ഡ്യൂട്ടിയും അവരുടെ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചും ബോധഡ് ആയിരിക്കുന്ന പേഴ്സൺസ് ആയിരിക്കണം. പിന്നെ അൺഫോഴ്സീൻ ഡിലേ, നല്ല ആവശ്യമില്ലാത്ത ഡിലേ ഒഴിവാക്കിയിട്ട് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ ഡെലിവറി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഫാസ്റ്റ് ചേഞ്ചിങ് മാർക്കറ്റ്, മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റിയും അവിടെ കാണിച്ചിരിക്കണം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ചലഞ്ചസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്.